ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും വട്ടപ്പാറ എസ് എച്ച് ഒയും തമ്മിൽ വാക്ക് തർക്കം. കുടുംബക്കേസിൽ ഇടപെടാൻ മന്ത്രി വിളിച്ചതിനെ തുടർന്നാണ് തർക്കം ഉണ്ടായത്. ഇരുവരും തമ്മിലെ ഫോൺ സംഭാഷണം പുറത്ത്. എസ് എച്ച് ഒയുടെ മറുപടി മന്ത്രിയെ പ്രകോപിതനാക്കി. ഒരു സ്ത്രീ വന്ന് അയാളെ മകളെ പീഡിപ്പിക്കുന്ന ഒരു വിഷയം രണ്ടാം ഭർത്താവിന്റെ കഥയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അതുപോലെ ന്യായം നോക്കി ചെയ്ത കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം മുമ്പ് അവനെ തൂക്കിയെടുത്തോണ്ട് വരും എന്നല്ല പറയേണ്ടത് അല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അങ്ങനെയൊന്നും നിങ്ങൾ പോയിട്ട് അല്ല, നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല ഞാൻ സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ, അത് അങ്ങനെ ഈ അങ്ങനെയൊന്നും പറയണ്ട സാറേ, അങ്ങനെ പറയണ്ട. അല്ല അത് അതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഈ സാറ് പറയുമ്പോ ഇപ്പൊ തൂക്കിയെടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെയൊന്നും സംരക്ഷിക്കാൻ ആരുമില്ല. സാർ അങ്ങനെ സംസാരിക്കരുത്. ഞാനിപ്പോ സാറിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും എല്ലാം മര്യാദയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. സാറ് ഈ പറയുമ്പോൾ ഞാനെന്താണ് മര്യാദ കേട്ടാ സാറിന്റെ അടുത്ത് പറഞ്ഞത്? എന്ത് വാക്കാ പറഞ്ഞത്? എന്ത് ഞാൻ പറഞ്ഞ ന്യായം നോക്കി ചെയ്യാന്ന് പറഞ്ഞു, ഞാൻ ന്യായം നോക്കി ചെയ്യുള്ളൂ. അത് സാറല്ല ആരും വിളിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അല്ല ഞാൻ ന്യായം നോക്കി ചെയ്യുള്ളൂ സാർ, അങ്ങനെ സംസാരിക്കരുത്. ഞാനവിടെ കപ്പ മാറ്റിക്കൊണ്ടിരിക്കുന്നൊന്നുമല്ല, കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളെ പ്രതിനിധി ശാലിനി ചേരുകയാണ്. ശാലിനി, ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വളരെ പ്രകോപിതനായി സംസാരിക്കുന്നത് കേട്ടു. വട്ടപ്പാറ എസ് എച്ച് ഒയും തമ്മിലുള്ള എന്തോ വാക്ക് തർക്കമാണ് എന്നാണ് മനസ്സിലാക്കാനായത്. എന്താണ് സംഭവം? അമ്മായ ഇന്നലെ വൈകിട്ടോടുകൂടി തിരുവനന്തപുരം വട്ടപ്പാറയിലുള്ള ഒരു വീട്ടിൽ താമസിക്കുന്ന യുവതി ഒരു പരാതിയുമായി എസ് എച്ച് ഒയെ സമീപിക്കുന്നു. ആ പരാതി ഇങ്ങനെയാണ്, അവരുടെ രണ്ടാം ഭർത്താവ് അവരുടെ മകൻ 11 വയസ്സുള്ള മകനെ ശാരീരികമായി പീഡിപ്പിക്കുന്നു എന്നതായിരുന്നു പരാതിയിലെ പരാതി. ആ പരാതി കൃത്യമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാം എന്നുള്ള കാര്യം എസ് എച്ച് ഒ അറിയിച്ചതുമാണ്. മൊഴിയെടുക്കാൻ ആദ്യഘട്ടത്തിൽ ഈ പരാതിക്കാരി വിസമ്മതിക്കുകയും ചെയ്തു. തുടർന്നാണ് നെടുമങ്ങാട് MLA മന്ത്രിയുമായ ഭക്ഷ്യമന്ത്രി ഫോണിൽ വിളിക്കുന്നത് എസ് എച്ച് ഒയെ. തുടർന്ന് പ്രകോപനപരമായ രീതിയിൽ എസ് എച്ച് ഒയോട് സംസാരിക്കുകയായിരുന്നു. ഈ പ്രതിയെ, അതായത് ഇവരുടെ രണ്ടാം ഭർത്താവായ പ്രതിയെ വലിച്ചയച്ച് കൊണ്ടുവരണം, അതിനൊരു നടപടി സ്വീകരിക്കണം എന്നൊരു രീതിയിലാണ് മന്ത്രി എസ് എച്ച് ഒയോട് സംസാരിച്ചത്. പക്ഷേ എസ് എച്ച് ഒ പറഞ്ഞത് കൃത്യമായ ന്യായം നോക്കിയ ശേഷം മാത്രം നടപടി സ്വീകരിക്കാം, ആദ്യഘട്ടത്തിൽ ഇവർ മൊഴി പോലും നൽകിയില്ല, പരാതി നൽകി മടങ്ങി എന്നുള്ള കാര്യങ്ങൾ മന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. പക്ഷെ ആ വാക്കുകൾ പിന്നീട് വലിയ രീതിയിലുള്ള വാക്ക് തർക്കത്തിലേക്കും പ്രകോപനപരമായ രീതിയിലേക്കും മന്ത്രിയുടെ വാക്കുകൾ പോവുകയായിരുന്നു. തുടർന്നാണ് ഇരുവരും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും സംഭവത്തെ തുടർന്ന് ഇപ്പോൾ ഈ ഇരു വിഷയത്തിൽ ഈ പരാതിക്കാരെ വിളിച്ചു വരുത്തി വട്ടപ്പാറ പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. തുടർന്ന് റൂറൽ പോലീസ് ഈ എസ് എച്ച് ഒയുടെ വിശദീകരണവും തേടിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ, വിശദീകരണ കുറിപ്പ് നൽകാൻ എസ് എച്ച് ഒയോട് റൂറൽ SP ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രകോപനപരമായ രീതിയിലേക്കാണ് രണ്ടുപേരും വാക്കുതർക്കം നടത്തിയത്. മന്ത്രി പ്രകോപനപരമായ രീതിയിൽ സംസാരിച്ചതാണ് താൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്താൻ തയ്യാറായത്. തന്റെ ഭാഗത്ത് ന്യായമുണ്ട്, ഒപ്പം തന്നെ ന്യായം നോക്കിയ ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് ഇനിയും താൻ കടക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ് വട്ടപ്പാറ SHO ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്.